കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരത്ത് പതിയശ്ശേരിയിൽ നാരായണമേനോന്റെയും മൂളിയിൽ കൊച്ചമ്മു അമ്മയുടെയും മകനായി 1930ൽ എം എൻ വിജയൻ ജനിച്ചു. നിയമപഠനവും മലയാള സാഹിത്യത്തിൽ എം എയും കഴിഞ്ഞ ശേഷം 1952 മുതൽ മദ്രാശി ന്യൂ കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ പ്രൊഫസർ എം എൻ വിജയൻ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. നേരിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും തീക്കാറ്റ് പടർത്തുന്ന 14 സാഹിത്യകൃതികൾ വിജയൻ മാഷ് മലയാളത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. 2005ൽ രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന സന്ദേശത്തോടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷസ്ഥാനവും ദേശാഭിമാനി പത്രാധിപ സ്ഥാനവും രാജിവെച്ച വിജയൻ മാഷ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമറിയിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1947 മുതൽ 1949 വരെ മഹാരാജാസ് കോളേജിൽ ബി എക്ക് പഠിക്കുന്ന കാലത്താണ് എനിക്ക് ആദ്യമായി വിജയ മാഷെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അന്ന് ഞങ്ങൾ ക്ലാസ്സിലാകെ 6 പേര് ആയിരുന്നു, 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. നമ്മുടെ ഒരു അധ്യാപകൻ പ്രൊഫസർ സി എൽ ആൻ്റണി ഒരിക്കലും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം പറഞ്ഞത്, വിജയൻ ഒരു കാര്യം അറിയാമായിരിക്കാം, പക്ഷേ ലീലാവതിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉപസ്ഥിതിയുണ്ട് എന്നാണ്. വിജയ മാഷ് അന്ന് തന്നെ വളരെയധികം ചിന്തിച്ച്, ഞാൻ 51ൽ എം എ പരീക്ഷ എഴുതുന്ന കാലത്ത് 51ലാണ് പിന്നെ വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാരൻ എന്ന പുസ്തകത്തിന് എം എൻ മാഷ് അവതാരിക എഴുതുന്നത്. ഇന്ന് ആ അവതാരിക വായിച്ചു നോക്കിയാൽ അറിയാം, എന്താ പറയേണ്ടത്, ഒരു ഗാരുഡമായ പ്രതിഭ എന്ന് തന്നെ പറയട്ടെ. ഞങ്ങൾ സാധാരണ കൊച്ചുകിളികൾ, പിന്നെ മുറ്റത്ത് തട്ടിക്കളിക്കുന്ന കൊച്ചുകിളികളെ പോലുള്ള സാധാരണ വിദ്യാർത്ഥികളും, ഈ ഒരു വ്യത്യാസമാണ് എനിക്ക് പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. വാസ്തവത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു പ്രവർത്തനശേഷി, ലൈബ്രറിയിൽ നിന്ന് പുറത്താക്കാൻ ആളുകൾ എത്തുന്നത് വരെ ഇരുന്ന് വായിക്കുന്ന ഒരു പ്രകൃതം, ഒരിക്കലും ഒന്നിനെയും ഭയമില്ലാത്ത ഒരു സ്വഭാവം, ഇതൊക്കെ ഞങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? 57 വർഷം മുമ്പ് ഓഗസ്റ്റ് 1 ഇന്റർമീഡിയറ്റിന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നാട്ടിലേക്ക് പോണ വഴി എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ വെച്ച്, തീവണ്ടിയിൽ വെച്ച് കണ്ടത്. എൻ്റെ സഹോദരൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു, അവർ സ്റ്റേഷനിൽ വന്നിരുന്നു, അങ്ങനെ കണ്ടതാ ആദ്യമായിട്ട്. വിവാഹം മുഹൂർത്തം തെറ്റിച്ച സന്ദർഭം ഞാൻ, എനിക്ക് വിവാഹം മുഹൂർത്തം തെറ്റിക്കണമെന്നുണ്ടായിരുന്നു, മോതിരം കയ്യിൽ പാകമാകരുത് എന്നുണ്ടായിരുന്നു. ഇതൊക്കെ നടന്നുവെങ്കിലും അതിനേക്കാൾ വലിയ ദുർഘടങ്ങൾ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ കയറിയ കാറടക്കം മറിഞ്ഞുപോയി എന്നുള്ളതാണ്. ഒരു വിവാഹത്തിനുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കാത്ത എല്ലാ ദുശകനങ്ങളോടും കൂടി വിവാഹം നടക്കുകയും, അതുകൊണ്ട് ശകുനങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന് എനിക്ക് പിന്നീട് എൻ്റെ ജീവിതങ്ങൾ ബോധ്യം വരികയും ചെയ്തിട്ടുണ്ട്. അത് ഒരു ഒരു വാസ്തവത്തിൽ സോളിഡ് പ്രൂഫാണ്. 39 വർഷം ഞങ്ങൾ നമ്മൾ കണ്ണൂർ ജീവിച്ചല്ലോ, അതൊന്നും പോരുന്ന സമയത്ത് വലിയ വിഷമമായിരുന്നു, അവർ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, പക്ഷേ വീട് ആവശ്യമുള്ളപ്പോൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് ഇതേപ്പോൾ കൃത്യം 8 കൊല്ലമായി. ഇപ്പോഴും വീട് കണ്ണൂർ തന്നെയാണെന്നാണ് എൻ്റെ. അത് ഇവിടെ എന്തിനും താമസിക്കുന്ന ഒരു തോന്നൽ മാത്രമേ, നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ട ഒരാളുടെ അനുഭവമാണ് വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. ഭാഷയ്ക്ക്
എന്താ പറയുക, മാഷിൻ്റെ യൗവന കാലഘട്ടത്തിൽ സിനിമയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു മാഷി. അത് പിന്നീട് ഞാൻ മാഷായിട്ട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. മാഷ എന്നോട് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ചും മാഷിൻ്റെ അമ്മാവൻ ഫ്രണ്ട് രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് പഴയ തമിഴ് ആക്ടർ, അദ്ദേഹം കൂടുതലുകാരൻ തന്നെയാണ്. പലർക്കും നാട്ടുകാർക്കൊന്നും അറിയില്ല, കൂടുതൽ പേർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിഭാതന്നെ ഒരു ആക്ടറായിരുന്നു മാഷിൻ്റെ അമ്മാവനാണ്. അതിനോടൊപ്പം തന്നെ മാഷിൻ്റെ ഫോട്ടോഗ്രാഫിയിലുള്ള കമ്പം, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി, പ്രത്യേകിച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ മാഷ് വളരെ താല്പര്യം കാണിച്ചിരുന്നു. മാഷിക്ക് ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. എനിക്കൊന്നും മാഷ് സിനിമയിൽ അഭിനയിക്കാൻ കൂടി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് വ്യക്തമായിട്ടറിയില്ല. മാഷിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുമല്ലോ. സന്യാസിമാരുടെ കൂടെ നടന്നിട്ട് ഞാൻ ഒരിക്കലും സന്യാസിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സിനിമക്കാരുടെ ഗർത്തങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അത് ശരിയാ, അതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ളൊരു അലൂഫ്നെസ് ഉണ്ടായിരുന്നു? പക്ഷെ ഒരുപാട് ഒരു വശത്ത് ശിവാജി ഗണേശൻ താമസിക്കുക, മറുവശത്ത് നൂറുകണക്കിന് ചിത്രങ്ങൾ അഭിനയിച്ചിട്ട് എൻ എസ് കൃഷ്ണനും ടി എ മധുരവും താമസിക്കുക, ജമിനി ഗണേശനും മറ്റും അവിടെ കൂടെ കൂടെ വന്ന് പോവുക. ഞാൻ ഓർക്കുന്നത്, ഞാൻ വണ്ടിച്ചക്ക എന്താണെന്ന് അറിയുന്നത് ഞാൻ അക്കാലത്താണ്. കാരണം ഞങ്ങൾക്ക് എൻ്റെ മാമന് കിട്ടിയ ഒരു വണ്ടിച്ചക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ജീവിതത്തിലൊരു വളരെ വ്യത്യസ്തമായ ഒരു സെഗ്മെൻ്റായിരുന്നു മദുരാശി ജീവിതം. അപരിചിതമായതെല്ലാം പരിചിതമായി തീരുന്ന ഒരു അനുഭവം. നമ്മളെന്നും കാണുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒരു സംഭാഷണം, ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ വളരെയധികം സന്തോഷമുള്ള കാര്യം. അന്ന് പുതിയ പി എസ് സി അഡ്വർട്ടൈസ്മെൻ്റ് വന്നതോടുകൂടിയിട്ട് എൻ്റെ ലിസ്റ്റിലെ അടുത്ത നമ്പറായിട്ടും എനിക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. അന്ന് ഞാൻ മാഷെടുത്ത് ഓടി വന്നു. അത് കഴിഞ്ഞപ്പോൾ മാഷ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ തോറ്റു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തോൽവി തന്നെയേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അത് മാറ്റിയെടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ മാഷ് ഒരലക്ക് കല്ലായിട്ട് നിന്നിട്ടുണ്ട്. കല്ലിന് വേദനയായോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ മനസ്സ് വെളുത്തിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ കിട്ടാവുന്നത്ര ഉയരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കുള്ള സംശയം, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ടും മാഷ എങ്ങനെയാണ് തലശ്ശേരി വിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോയത്? ഞാൻ പോയതല്ല, ഞാൻ എൻ്റെ താല്പര്യങ്ങൾ പോലെ തന്നെ ആ വീട്ടിൻ്റെ ഉടമയ്ക്കും താല്പര്യങ്ങളുണ്ടെന്നും തൻ്റെ മകൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ആ വീട്ടിൽ പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു വിവാഹമുടക്കലാണ് എന്നും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. പിന്നീട് അവിടെ ജീവിതം താങ്ങി നിർത്താനുള്ള വരുമാനം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക്, വാടക വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. ഇപ്പോഴും മനസ്സ് കണ്ണൂർ അലഞ്ഞ് നടക്കുകയാണ്, തലശ്ശേരിയിലും തർമ്മടത്തും അലഞ്ഞ് നടക്കുക. അച്ഛൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു, പഴയ ജർമ്മൻ ക്യാമറ, ബെല്ലോസ് ക്യാമറ. ഈ ക്യാമറയിൽ ഞാൻ ഫോട്ടോ എടുത്ത് പഠിക്കുമ്പോൾ ഓരോ ഫോട്ടോവിനും എന്നെ ചീത്ത പറയും. അതൊരു അത്ഭുതമാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഇടപെടുകയോ അല്ലെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഇരുത്തുക, അങ്ങനെയൊക്കെ നമ്മുടെ സാധാരണ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാവില്ലേ, ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പഴയ ബെല്ലോസ് ക്യാമറയാണ്, അതിന് ഒരുപാട് ഇന്നത്തെ വളരെ 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 എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു ക്യാമറയല്ല, അതിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഇഷ്ടംപോലെ ചീത്ത കിട്ടി. ഒരു തെറ്റായ ഫ്രെയിം ഒരു തെറ്റായ കാഴ്ചയാണ്, അപ്പോൾ അത് തിരുത്തിയേ പറ്റൂ. അതുകൊണ്ടാണത് തിരുത്തിരുന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച യന്ത്രത്തോടോ ശാസ്ത്രത്തോടോ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അത് അത്രയും ക്രൂവലാണ്, അത്രയും കൃത്യവുമാണ്. അതുകൊണ്ടാണ് കാഴ്ചയിൽ ശ്രദ്ധിക്കണമെന്നും ഒരു ഫ്രെയിമിനകത്ത് എന്തൊക്കെ കുടുങ്ങുമെന്നും എന്തൊക്കെ പുറത്തിയാടി പോകുമെന്നും അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഒരുപക്ഷേ പടമൊക്കെ എടുത്തു വന്നിട്ടുണ്ടാവും, തല പുറത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പടമെടുക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ക്രിമിനലായിട്ടുള്ളൊരു പ്രവൃത്തി വേറെ ഉണ്ടോ എന്ന് സംശയം. പലപ്പോഴും
നമ്മൾ മോഹിക്കുന്നിടത്തല്ല നമ്മൾ എത്തിച്ചേരുക. നമ്മൾ എത്തിച്ചേരുന്നിടത്തെ നമ്മൾ മോഹിപ്പിക്കുന്ന ഒന്നാക്കി തീർക്കുകയാണ് വാസ്തവത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അച്ഛന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, എനിക്ക് പൊട്ട് പൊട്ട് വരാറുള്ള അച്ഛനായിരുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഒന്നിൽ രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ. അത് പൊട്ടെന്ന് പറഞ്ഞാൽ സാധാരണ പൊട്ടല്ല, പശു കുട്ടി പിന്നെ പൂച്ച എലി ഇതിനൊക്കെ വരച്ചു തരാം. അപ്പോൾ അത് വലിയ അഭിമാനമായിരുന്നു എനിക്ക്. പൊട്ട് തൊടുവിച്ചത് മാത്രമല്ല, പൊട്ടം കളിപ്പിച്ചത് അതിനേക്കാൾ കൂടുതൽ ഓർമ്മയുണ്ട്. ക്യാമറ എടുത്താൽ ഉടനെ പാഞ്ഞു വന്ന് ക്യാമറയിൽ പിടിക്കും. അങ്ങനെ ഏതാണ്ട് 6 മാസത്തോളം ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഒരു ദിവസം എന്നോട് തലകീഴായിട്ട് നിൽക്കാൻ പറഞ്ഞത്. തലകീഴായിട്ട് നിന്നാൽ തലകീഴായിട്ട് ഓടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ആ ചിത്രമാണ് വാസ്തവത്തിൽ ആദ്യമായിട്ട് ശരിക്കും കിട്ടിയ ചിത്രം. പിന്നെ അടുത്ത കാലത്ത് അച്ഛനൊരു ഒരു ഭയങ്കര വിഷമം കണ്ടത് അമ്മായി മരിച്ചപ്പോഴാണ്. എൻ്റെ സഹോദരി, ഞാൻ സഹോദരിയെ പേരാണ് വിളിച്ചത്, എനിക്കൊരു അഭയം ആയിരുന്നു എൻ്റെ രോഗങ്ങളിൽ നിന്ന്, എനിക്ക് കിട്ടുന്ന ശകാരങ്ങളിൽ നിന്ന്, മറ്റെല്ലാ തരത്തിലുള്ള വിഷമം പിടിച്ച അനുഭവങ്ങളിൽ നിന്നും ഉള്ള ഒരു അഭയമായിട്ടാണ്. ആ ഒരു നഷ്ടം വല്ലാത്ത നഷ്ടം. മാഷിന് വോക്കൽ കോഡിൽ ക്യാൻസറാണ് എന്നൊരു സംശയം ഉണ്ടായിത്തീർന്നൊരു ദിവസങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഡോക്ടറെയും മാഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യാൻസറാണ് എന്ന കാര്യത്തിൽ തീർപ്പുണ്ടായിരുന്നു. പക്ഷേ മാഷ് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ചികിത്സ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ഉദാസീനമായിട്ടാണ് ആ ദിവസങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഈ ചികിത്സ എടാ കാര്യം പിന്നെയും മാഷ് നീട്ടിക്കൊണ്ടുപോവുക ചെയ്തത്? രോഗം എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സാധനമല്ല. രോഗമില്ലാതെ വന്നാൽ ഞാൻ ഭയപ്പെടും, എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് എന്ന്. അതുകൊണ്ട് രോഗങ്ങൾക്കോ വേദനകൾക്കോ ഉള്ള മൂല്യം അതൊരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. വേദന ഇല്ലെങ്കിൽ പിന്നെ എന്താ അനുഭവം ഉള്ളത്? അതാണ് സുഖമൊരനുഭവമല്ല എന്നും ദുഃഖമാണ് അനുഭവം എന്നും ദുഃഖിച്ചവർക്കൊക്കെ അറിയാം. ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ പ്രെഡിക്യമെൻ്റ് അതാണ്. നാം ക്ലേശങ്ങളിൽ നിന്ന് ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ബിക്കംസ് ടു ഈസി ആൻഡ് ടു ഹോളോ എന്ന് പറയാം. ഉമേശിനെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് വേദനയിലെ എൻ്റെ സുഹൃത്ത്, ഒരു കോംറേഡ് എന്നുള്ള നിലയിലാണ്. എൻ്റെ ഒരു കവിതയായിട്ട് അത് പരിചയപ്പെട്ടിട്ട് കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു കവിതയായിട്ട് മാഷെടുക്കു പോയി. അന്നത്തെ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അത് സ്റ്റാഫ് റൂമിൽ വെച്ചാണ് കവിത കൊണ്ടുവന്നത്. അതിലെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അന്ന് കുഞ്ഞിപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് ആ വിശ്വാസം, ആത്മവിശ്വാസം, തൻ്റെ വഴി ഏതാണ് എന്ന് തിരിച്ചറിയുന്ന ആ വിശ്വാസം ആണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് ഇടപെട്ടത് ചീത്തയാക്കാം, ഇടപെട്ടത് നന്നാക്കാൻ കഴിയുന്ന സമയങ്ങൾ വളരെ കുറവാണ്. അതൊരു അഹങ്കാരമാണ്, ഒരു ഗുരുവിൻ്റെ അഹങ്കാരമാണ്. ഒരിക്കലും ഗുരുവാവാൻ നിന്നുകൊടുക്കാത്ത ഒരു ഒരു വ്യക്തിത്വമായിട്ടാണ് മാഷ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഗുരുത്വം കിട്ടവരിൽ അധികം പേരും ഗുരുക്കന്മാരാണ് എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായ വളർച്ച, ഒരു ചെടിയെ പ്രൂൺ ചെയ്യുമ്പോൾ ഒരു തോട്ടക്കാരൻ വിചാരിക്കുന്നതിനെ നന്നാക്കുകയാണ് എന്നാണ്. അച്ഛാ, അച്ഛന് നമ്മുടെ പഴയ പോപനം മോളെയൊക്കെ ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് വന്നിരുന്ന പാവകളിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക്, മാനസികമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന മോളി, ബോബൻ, അങ്ങനെ രണ്ട് പാവകളായിരുന്നു. അപ്പോൾ ഈ മോളി എന്ന് പറഞ്ഞ പാവ അന്നത്തെ എൻ്റെ ഏതാണ്ട് എൻ്റെ സൈസ് തന്നെയായിരുന്നു ആ പാവയ്ക്ക്. ഒരു സർജൻ്റെ മാതിരി അച്ഛൻ എനിക്കതിനെ പഴയ രീതിയിൽ നല്ല രീതിയിലാക്കി തരുന്നതാണ് ഓർമ്മയില്ലേ?
അന്നത്തെ അച്ഛൻ്റെ ആ ഗൗരവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ ഇലാസ്റ്റിക് വലിച്ച് മറ്റേ സൈഡിൽ വലിച്ച് പപ്പടത്തിൻ്റെ കമ്പി കൊണ്ട് വലിച്ച് കെട്ടി എനിക്കത് തിരിച്ചു തരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു എൻ്റെ കുട്ടിയെ ജീവനോടെ തിരിച്ചു തരുന്നൊരു അനുഭവമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് ഇരിക്കുന്ന പലയെടുത്തിട്ട് എൻ്റെ മകളെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് നടന്നിരുന്നത് യാതൊരു സാദൃശ്യമില്ലാത്ത ഇരിക്കുന്ന മുട്ടിപ്പല എന്നാണ് കാരണന്മാർ പറയുക. അതെടുത്തിട്ട് അതാണ് കുട്ടിയെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു മകളെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടുന്നാണ് പിന്നീട് ബോബനും മോളിയിലേക്കുള്ള വലിയ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ടോംസ് ആ ചിത്രങ്ങളൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാക്കി തീർത്തു കഴിഞ്ഞത്. ഇപ്പോഴും അങ്ങനെ പാവകളെ താലോലിക്കുന്നൊരു കുട്ടിയാണ് എൻ്റെ മകൾ എന്ന് എനിക്കറിയാം. ഇപ്പോഴും കുട്ടിയുടെ മനസ്സ് ഒരുപക്ഷെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു കുട്ടി. ഞാൻ 2004 മാർച്ച് 31 എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചു. മാഷ് അപ്പോഴും അവിടെ പത്രാധിപ സ്ഥാനത്ത് ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള ലേഖന പരമ്പരകളാണ് കേരളത്തിലൂടെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ശകാര വർഷം വരുമ്പോൾ അതൊരു വർഷമാണല്ലോ, അതൊരു വർഷകാലമാണല്ലോ എന്ന് വിചാരിച്ചു. മാഷ് അതൊക്കെ വളരെ നിർലേപനായിട്ട് നിസ്സംഗനായിട്ട് ഒക്കെ കാണുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള ആളുകൾക്ക് എക്കാലത്തെയും അത്ഭുതമാണ്. ഒരലക്കുകല്ലിന് ഒരലക്കുകല്ലായിരിക്കാനേ കഴിയൂ. അതിൻ്റെ കടമ വെളുത്തിരിക്കുക എന്നുള്ളതല്ല, വെളുപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കടമ അടിക്കുക എന്നുള്ളതല്ല, അടി കൊള്ളുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സ്വന്തം പ്രവൃത്തി ചെയ്യുന്ന ഒരു സുഖം, ഒരു സംതൃപ്തി വാസ്തവത്തിൽ അതിലുണ്ട്. സാധാരണ പറയാറുള്ള പോലെ മെഴുത്തിരി കത്തിക്കുന്നത് മെഴുത്തിരിക്ക് വെളിച്ചം കാണാനല്ല, മറ്റുള്ളവർക്ക് വെളിച്ചം കാണാനാണ് എന്നറിയുന്ന ഒരു പത്രാധിപരായിരുന്നു. അദ്ദേഹം എന്തൊക്കെ ത്യജിച്ചു എന്ന് മലയാളം അറിയില്ല, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പലരും ഓർക്കാറുമില്ല. ദർദനെ പറ്റി എൻ്റെ മനസ്സിലുള്ള ചിത്രം അതാണ്. ഞാൻ അതങ്ങോട്ട് പറയാറില്ല, അതങ്ങോട്ട് പറയേണ്ട കാര്യമല്ല, അത് നാട്ടുകാരോട് പറയേണ്ട, ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. അടുപ്പത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ അകൽച്ചയെക്കുറിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. രാഷ്ട്രീയമായി CPM നേതൃത്വത്തിനെതിരായി മാഷ് ഒരു സംയുക്ത പ്രസ്താവനയുടെ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ ഇത് അന്ന് ഞാൻ മാഷ ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് മാഷ ഫോണിൽ വിളിച്ച് ഭയങ്കരമായി മത്സരിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ ആവേശത്തോടു കൂടിയാണ് മത്സരം ഞാൻ നടത്തിയത്. വളരെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, നമ്മുടെ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ആ മാഷൊന്നും മിണ്ടിയില്ല. മാഷ അതിങ്ങനെ കേട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി മാഷക്ക് പോലും അതിനകത്തൊരു അങ്ങനെ വേണ്ടിയിരുന്നോ എന്നുള്ള സംശയമുണ്ടെന്ന് തോന്നുകയും പിന്നീട് ആ ഒരു സംയുക്ത പ്രസ്താവനയുടെ ഉത്തരവാദിത്വം മുഴുവൻ മാഷ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിൽ ഖേദിക്കുന്നു എന്ന് പിന്നീട് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് നമുക്ക് പോകും തോറും മനസ്സിലാവും. അത് ഒരു സ്ഥിരവൈരം ഉണ്ടാക്കി തീർക്കാനുള്ള കാരണമായി തീരുന്നില്ല. അതിനേക്കാളും വലിയ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അതുകൊണ്ട് ബാലകൃഷ്ണനെന്നും ഞങ്ങളുടെ ബാലകൃഷ്ണനാണ്, ആരുടെ ബാലകൃഷ്ണനായിരിക്കുമ്പോഴും. എനിക്ക് ഓർമ്മ വരുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അങ്ങയോടൊത്ത് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ്. അത് വാസ്തവത്തിൽ ഇന്ത്യയുടെ അന്തരീക്ഷം, സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ സംഘർഷഭരിതമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. രമേശിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള 10
ഞാൻ ഓർക്കുന്നത് രമേശൻ ജോലി ചെയ്യുകയും ഞാൻ അതിൻ്റെ പൊലിമ നേടുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണിയെടുക്കുന്നതൊക്കെ വല്ലവരും പേര് കിട്ടുന്നതൊക്കെ എനിക്ക് എന്നുള്ളൊരവസ്ഥ പലപ്പോഴും സംഭവിച്ചിട്ടില്ലേ എന്ന് തോന്നാറുണ്ട്. കേരളീയ അന്തരീക്ഷത്തിൽ ഒരു ഫാസിസ്റ്റ് ചിന്താഗതിക്കുള്ള എതിരായിട്ടുള്ള ഒരു നീണ്ട കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ നാട്ടിലാകെ അലഞ്ഞു നടന്ന കാലം ആണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും മാഷ് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നതോ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല. അത്രമാത്രം ഇരിക്കാൻ വയ്യാത്ത വിധത്തിൽ തീവ്രമായ വേദന അനുഭവിക്കുന്ന രോഗം അങ്ങേക്ക് ഇടയ്ക്ക് പലതവണ മരിച്ച് ജീവിച്ച ഒരു പൂച്ചയെപ്പോലെ 9 ജന്മങ്ങളുള്ള ഒരാളെ പോലെ എനിക്ക് പലപ്പോഴും എന്നെ കുറിച്ച് തോന്നാറുണ്ട്. പക്ഷേ പൂച്ചയ്ക്ക് ഇങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്തുകൊണ്ടിങ്ങനെ തിരിച്ചു വരുന്നുവെന്ന് എനിക്കറിയില്ല. മരിക്കുന്നവരെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതല്ലാതെ മറ്റു നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മളതിൽ നിന്നൊരു പാഠവും പഠിക്കുന്നില്ല. നമ്മൾ കുറേ പ്രവർത്തികൾ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്തതിൻ്റെ ആകത്തുക നിങ്ങളാണ് ഞാനാണ് എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ മനസ്സ് അങ്ങേ പോലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിച്ചു. അങ്ങനെയാണ് പ്രൊഫസർ എം എൻ വിജയൻ പുതിയ ശബ്ദത്തിൽ പുതിയ ഭാവത്തിൽ എല്ലാ വിമർശനങ്ങളെയും നേരിടാൻ പറ്റുന്ന പുതിയ കരുത്തോടുകൂടി ഇപ്പോഴും ഈ ഭൂമിയിൽ നമുക്കൊപ്പം ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതം എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ജീവിക്കാൻ ഞാൻ പഠിക്കുകയല്ല ചെയ്തത്, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ലൈഫ് ഈസ് ദ ലേണിംഗ്, അതാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് പഠിക്കാനൊരു കാലം, പിന്നെ പയറ്റാനൊരു കാലം. അത് ജീവിതത്തിൻ്റെ ഭാഷയല്ല. നിങ്ങൾ പഠിക്കുന്നതും പയറ്റുന്നതും വാസ്തവത്തിൽ ഒന്നിച്ചാണ്. അതാണ് എൻ്റെ ജീവിതവും.